ടക്കുവള നാരായണ നാരായണ പാലം പിന്നെ കൂരായണ കൂരായണ ഇത് തന്നെയാണ് കോൺഗ്രസ്കാരുടെ സംസ്കാരം കാര്യം കാണുന്നവരേക്ക് ഭയങ്കര സ്നേഹവും ശുഷ്കാന്തി ഒക്കെ ആയിരിക്കും പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ ചന്തയിൽ കണ്ട പരിചയം കൂടി കാണിക്കില്ല അത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചത് ഒരു കാലത്ത് കോൺഗ്രസിന്റെ വിശ്വസ്തനായ മുതിർന്ന നേതാവ് പ്രൊഫസർ കെ വി തോമസിനെ ഇപ്പൊ കോൺഗ്രസ്കാർ നൈസായി തഴഞ്ഞു പക്ഷെ കോൺഗ്രസിന്റെ ഈ മന്ദബുദ്ധിതരം ചാക്കിലാക്കി പ്രൊഫസറെ കൈക്കലാക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പൊ സി പി എം അതിന്റെ ഗെമിസ്ട്രി എങ്ങനെയാന്ന് ഞാൻ വഴിയെ പറയാം ആദ്യം വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഹൈക്കമാൻഡിന്റെ പോലും വിശ്വസ്തനായിരുന്നു ഈ പ്രൊഫസർ പക്ഷേ ഇപ്പൊ പ്രൊഫസർ തോമസിന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങേണ്ട കാര്യമില്ല എന്നാണ് ഹൈക്കമാൻഡ് പോലും പറയണത് അതായത് കെ വി തോമസിന് നേരത്തെ വാഗ്ദാനം ചെയ്ത പാർട്ടി പദവികൾ പോലും നൽകേണ്ടാന്ന് ജീവിതത്തിൽ നല്ലൊരു പങ്കും കോൺഗ്രസിന് വേണ്ടി മാറ്റിവെച്ച കെ വി തോമസ് രണ്ടാം യു പി എ സർക്കാരിൽ കേന്ദ്രമന്ത്രിയായിരുന്നു ഇതൊക്കെ ആയിരുന്നിട്ടും ഇത്രയൊക്കെ പാർട്ടിക്ക് വേണ്ടി ചെയ്തിട്ടും കെ വി തോമസിന്റെ ആവശ്യങ്ങൾക്കൊന്നും സംസ്ഥാന നേതൃത്വം വഴങ്ങേണ്ടതില്ല എന്നാണ് കേന്ദ്ര നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പോടെ ആയിരുന്നു കെ വി തോമസ് കോൺഗ്രസുമായിട്ട് രസക്കേട് തുറന്നു കാട്ടിയത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും കെ വി തോമസിന് കോൺഗ്രസ് സീറ്റ് ഒന്നും നൽകിയിട്ടില്ല ഇതിനെ തുടർന്ന് ഹൈക്കമാൻഡ് എന്നെ നേരിട്ട് ഈ കാര്യത്തിൽ ഇടപെട്ടിരുന്നു പക്ഷേ ഇടപെടലിന് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രം തോമസിനെ യഥാർത്ഥത്തിൽ പാർട്ടി പദവികൾ വാഗ്ദാനം ചെയ്തത് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി തന്നെയായിരുന്നു ഇപ്പം അതൊക്കെ കണ്ടവരും കേട്ടവരും ആരുമില്ല അവർക്ക് തോമസിനെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞു ദാ കടക്കണോ കുമ്പളങ്ങി കായലിൽ എല്ലാം കൂടി ഒറ്റക്കായ മലർത്തല ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ പാർട്ടിയിലെ മുതിർന്ന നേതാവിനോട് തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ബാക്കിയുള്ള മൂത്ത നേതാക്കളോടും വയസ്സായിട്ട് മൂക്കാത്ത യൂത്ത് നേതാക്കളോടും കോൺഗ്രസ് ഇതുതന്നെയല്ലേ ചെയ്യുന്നുണ്ടാവുക എന്താ സംശയം തീർച്ചയായും തന്നെ സീറ്റ് നിഷേധിക്കപ്പെട്ട കെ വി തോമസ് ബി ജെ പിയിൽ ചേരുന്നു എന്നായിരുന്നു ആദ്യത്തെ പ്രചാരണം എന്ന അപ്പതാ ചർച്ച അദ്ദേഹം എൽ ഡി എഫിനോടൊപ്പം ചേരുമോ എന്നുള്ളതാണ് ഇനിയാണ് എനിക്ക് പറയാനുള്ളത് പതിമൂന്ന് വർഷത്തോളം ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന ആളാണ് ഈ പറഞ്ഞ കെ വി തോമസ് അതിലേറെ ശിഷ്യ സമ്പത്തും അദ്ദേഹത്തിനുണ്ട് മധ്യകേരളത്തിൽ ലാറ്റിൻ കത്തോലിക്ക വിഭാഗത്തിൽ നിന്ന് എ എൽ ജേക്കബിന് ശേഷം സാക്ഷാ ലീഡർ കെ കരുണാകരൻ വളർത്തി വലുതാക്കിയതാണ് പ്രൊഫസർ തോമസിനെ ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളിൽ ആഴത്തിലുള്ള സ്വാധീനവും ഇദ്ദേഹത്തിനുണ്ട് അങ്ങനെ നോക്കുമ്പോൾ കെ വി തോമസ് തീർച്ചയായും ഒരുപാട് ജനപിന്തുണ നേടാൻ കഴിയുന്ന നേതാവും കൂടിയാണ് അപ്പിന്നെ കെ വി തോമസിന് എൽ ഡി എഫ് എറണാകുളത്ത് സ്വതന്ത്രരായി സീറ്റ് കൊടുത്ത ആള് മിക്കവാറും പുഷ്പം പോലെ ജയിക്കും അങ്ങനെ ജയിച്ച എൽ ഡി എഫിനെന്താ പുളിക്കുവോ അപ്പിന്നെ എൽ ഡി എഫ് തോമസിനെ കൈവിട്ട് കളിയെന്ന് തോന്നുന്നുണ്ടോ അത് തന്നെ കളി ഇതാണ് എനിക്ക് പറയാനുണ്ടെന്ന് ഞാൻ പറഞ്ഞത് സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ കെ വി തോമസിനെ എൽ ഡി എഫിലേക്ക് ഇതാ സ്വാഗതം ചെയ്തു കഴിഞ്ഞു ഇനി തീരുമാനം തോമസിന്റേതാണ് സീറ്റ് നൽകി ഒത്തുതീർപ്പാവാൻ കോൺഗ്രസ് ഒരുക്കം അല്ലാത്തതിനാൽ തോമസ് മിക്കവാറും എൽ ഡി എഫിലേക്ക് ചേക്കേറാനുള്ള സാധ്യതയാണ് കൂടുതൽ കെ വി തോമസ് എൽ ഡി എഫിലേക്കോ അതോ ബി ജെ പിയിലേക്കോ എന്ന ചോദ്യത്തിനുള്ള കൃത്യമായ മറുപടിയും നിലപാടും അദ്ദേഹം മറ്റന്നാൾ കൊച്ചിയിൽ വെച്ച് പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് യു ഡി എഫിലെ നെറുകട്ട അജണ്ടകളെ പിന്തള്ളി കെ വി തോമസ് ഇടത്തോട്ടോ അതോ ബി ജെ പിയിലേക്കോ എന്ന് ഇനി നമുക്ക് അധികം വൈകാതെ അറിയാം എന്തായാലും കോൺഗ്രസ്സുകാർക്ക് ഇടയായി കണ്ടകശന്യ അത് കൊണ്ടേ പോവൂ കേട്ടിട്ടില്ലേ വിനാശകാലേ വിപരീത ബുദ്ധി